തിരുപ്പിറവികൊരുക്കമായി ജനങ്ങളെ ഭക്തിനിർഭരമാക്കുന്ന ബെത്ലഹേം ദൂതിൻ്റെ ഇന്നത്തെ ദൂതിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി മൂന്ന് വ്യക്തികൾ നടത്തിയ മൂന്ന് തരം ഒരുക്കങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരുക്കമാണ്. സ്വയം മറന്നുകൊണ്ട് സ്വയം ബുദ്ധിമുട്ടുകൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഒരുങ്ങിയത്. എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് തിടുക്കത്തിൽ പുറപ്പെടുന്ന പരിശുദ്ധ അമ്മയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിലും ഞാൻ കുറച്ച് സഹിച്ചാലും ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും അവരന് സന്തോഷമുണ്ടാകണം, അവൻ ആശ്വാസമുണ്ടാകണം എന്ന് കരുതി മറ്റുള്ളവരെ അവരുടെ ജോലികളിലൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ ഒരുങ്ങുവാനായിട്ട് നമുക്കും സാധിക്കും. രണ്ടാമതായിട്ടുള്ളത് സക്രിയയുടെ ഒരുക്കമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്നാപയോഹനാൻ്റെ ജനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് സക്രിയയ്ക്ക് ലഭിക്കുമ്പോൾ സക്രിയ അതിൽ അവിശ്വസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൂതൻ സക്രിയയോട് പറയുന്നു, ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. പക്ഷേ തുടർന്നുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത് ആ സഹനം, ദൈവം അനുവദിച്ച ആ സഹനം തൻ്റെ ജീവിതത്തിലേക്ക് ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന സക്രിയയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒത്തിരി ത്യാഗങ്ങളും സഹനങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചു തരുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും പലപ്പോഴും നാം സ്വീകരിക്കാൻ തയ്യാറാകാറില്ല. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ഒത്തിരി പേര് ഗിഫ്റ്റുകളൊക്കെ തരാറുണ്ട്. പക്ഷേ മറ്റുള്ളവർ നാം ആഗ്രഹിക്കുന്ന ഒരു വസ്തു നമുക്ക് തരുമ്പോഴാണ് അത് അവർക്കിഷ്ടമുള്ള ഒരു വസ്തു തരുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ സന്തോഷപ്രദമായിട്ട് തീരുന്നത്. ഇതുപോലെ തന്നെ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില സഹനങ്ങളും ത്യാഗങ്ങളുമൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത് നാം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ചില ത്യാഗങ്ങളെക്കാളും കൂടുതൽ അനുഗ്രഹദായകമായിരിക്കും. മൂന്നാമതായിട്ട് നാം കാണുന്നത് എലിസബത്തിൻ്റെ ഒരുക്കമാണ്. ലൂക്കായുടെ സുവിശേഷം 1:24 തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു, 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രഹസ്യ ജീവിതം അത് എലിസബത്ത് തൻ്റെ ജീവിതത്തിൽ സ്വയമേ ഏറ്റെടുത്ത ഒരു ത്യാഗമായിരുന്നു. നാമും ഇത്തരത്തിൽ ചില നോമ്പുകളൊക്കെ എടുക്കാറുണ്ട്. കുട്ടികളാണെങ്കിൽ വീഡിയോ ഗെയിം കളിക്കാതിരിക്കുകയും അല്ലെങ്കിൽ മിഠായി വർജിക്കുകയും ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ എലിസബത്തിൻ്റെ ഒരുക്കത്തോട് നമ്മെ അനുരൂപരാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് വ്യക്തികളെയും ഒരുക്കം അത് ചെന്നെത്തുന്നത് അല്ലെങ്കിൽ ഈ മൂന്ന് വ്യക്തികളെയും ഒരുക്കത്തിൻ്റെ പൂർത്തീകരണം എന്നത് ഇവർ മൂന്ന് പേരും പരിശുദ്ധാത്മാവിനാ നിറയുന്നു എന്നതിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്, ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അവിടെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാ നിറയുന്നു. വീണ്ടും അമ്മ എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോകുന്നു. അവിടെ വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു, മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, അവൾ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞവളായി. വീണ്ടും സക്രിയയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യോഹന്നാൻ എന്ന പേര്, അത് ദൈവം സ്നാപയോഹന്നാൻ നൽകിയ പേരായിരുന്നു. അത് സ്നാപയോഹന്നാൻ ആ പേര് നൽകി കഴിയുമ്പോൾ സക്രിയയുടെ നാവിൻ്റെ കെട്ടഴിയുന്നു. വീണ്ടും അവിടെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് ഇപ്രകാരമാണ്, അവൻ്റെ പിതാവായ സക്രിയ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞ് പ്രവചിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ഇത്തരത്തിൽ ഈ മൂന്ന് രീതിയിൽ നാം നടത്തുന്ന ഒരുക്കങ്ങൾ ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിലാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ക്രിസ്മസിനായിട്ട് നമ്മെ ഒരുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് പിറക്കുവാനായിട്ട് യോഗ്യമായുള്ള ഒരു സ്ഥലമാക്കി മാറ്റും. പരിശുദ്ധ അമ്മയും വിശുദ്ധ കൊച്ചുത്രേസ്യയും നമുക്ക് വേണ്ടി മധുസ് അപേക്ഷിക്കട്ടെ. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.